Hello students, welcome to engineering assignment. Now we are going to study what is flat panel display. Ippa flat panel display aanu nammude veettile koodal kandu varuna alle. Flat panel display na aadyam thanne namukku CRT vechittu compare cheyyam. First one nichale flat panel bayangara thin aayirikkum, lightweight aayirikkum, flicker free aayirikkum, reduced volume and power requirement. It is used in small TV monitors, calculators, pocket videos, games and laptops. There are two types of flat panel display. One is emissive, another one is non-emissive. Emissive display, they convert the electric energy into light energy. For example, plasma panel, LED, thin film electroluminescent display. In a non-emissive display, they use optical effect to convert the sunlight or light from other source into the graphics pattern. For example, LCD. So, ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോണത് പ്ലാസ്മ പാനലാണ് ഓക്കെ ഇറ്റ് ആൾസോ കോൾഡ് ആസ് ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ടോ രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഇടയിൽ ഗ്യാസ് യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഫില്ലിംഗ് ദ റീജിയൻ ബിറ്റ്വീൻ ടു ഗ്ലാസ് പ്ലേറ്റ്സ് വിത്ത് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ദാറ്റ് യൂഷ്വലി ഇൻക്ലൂഡ്സ് നിയോൺ അപ്പോൾ ഇവിടെ നിയോൺ ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ആ സീരീസ് ഓഫ് വെർട്ടിക്കൽ കണ്ടക്ടർ റിബൺ ഇസ് പ്ലേസ്ഡ് ഇൻ വൺ ഗ്ലാസ് പാനൽ എ സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ റിബൺ ഇസ് ബിൽഡ് ഇൻ ടു ദ അതർ ഗ്ലാസ് പാനൽ ഓക്കെ ദെൻ ഇതിനകത്ത് നമ്മളൊരു ഫയറിംഗ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഫയറിംഗ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസ് അറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു കണ്ടക്ടർ വിൽ ബ്രേക്ക് ഡൗൺ ഇൻ ടു ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ ഡെഫിനേഷൻ ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ റിഫ്രഷ് ബഫർ ആൻഡ് ഫയറിംഗ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു റിഫ്രഷ് ദ പിക്സൽ പൊസിഷൻ ഓക്കെ അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഇസ് 60 times per second and alternating current method are used to provide faster application of firing voltage thus brighter display aayirikkum namukku appo avade kittunnathu the separation between the pixel is provided by electric field of the conductor okay now ഇതിനൊരു disadvantage ഉണ്ട് they are strictly monochromatic device but the system has been developed that are now capable of displaying color and grayscale അടുത്തത് തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെൻ്റ് ഡിസ്പ്ലേ ഇത് ഏകദേശം കൺസ്ട്രക്ഷനൊക്കെ പ്ലാസ്മ പാനലിനെ പോലെയാണ് പക്ഷേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ അവിടെ നിയോൺ ഗ്യാസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ ഫോസ്ഫറസും സിങ്ക് സൾഫൈഡ് ഡോട്ട് വിത്ത് മാഗ്നീസ് ആണ് ഉപയോഗിക്കുന്നത് വെൻ ദ സഫിഷ്യൻ്റ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു പെയർ ഓഫ് ക്രോസിംഗ് ഇലക്ട്രോഡ്സ് ദ ഫോസ്ഫറസ് ബിക്കംസ് എ കണ്ടക്ടർ ഇൻ ദ ഏരിയ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഇലക്ട്രോഡ്സ് സോ ഫോസ്ഫറസ് ബിക്കംസ് എ കണ്ടക്ടർ സോ ഇലക്ട്രിക് എനർജി ഇസ് ദെൻ ഒബ്സർവ്ഡ് ബൈ ദിസ് മാഗ്നീസ് ഐറ്റം വെൻ ദ റിലീസ് എനർജി a spot of light similar to glowing plasma effect in a plasma panel is produced so electroluminescent display requires more power than your plasma panel and good color and grayscale displays are hard to achieve adutha nammal parayan pogunnathu led aanu appo led tvs okke ellarum familiar aanu alle appo led tvs la endha cheyya anechaal each pixel position la nammal diodes arrange cheyittundu ഓക്കെ ആ മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ആർ അറേഞ്ച് ടു ഫോം പിക്സൽ പൊസിഷൻ ഇൻ ദ ഡിസ്പ്ലേ സോ യു ക്യാൻ സീ ദിസ് കണ്ട ഡയോഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുക ഈച്ച് പിക്സൽ പൊസിഷനിൽ ഹിയർ ദ പിക്ചർ ഡെഫിനേഷൻ ഇസ് സ്റ്റോർഡ് ഇൻ സൈഡ് ആർ റിഫ്രഷ് ബഫർ ഓക്കെ ദ ഇൻഫർമേഷൻ ഇസ് റെഡ് ഫ്രം ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വോൾട്ടേജ് ലെവൽ ദാറ്റ് ആർ അപ്ലൈഡ് ടു ദ ഡയോഡ് ടു പ്രൊഡ്യൂസ് എ ലൈറ്റ് പാറ്റേൺ ഇൻ ദ ഡിസ്പ്ലേ അടുത്തത് വരുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ സോ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എൽ സി ഡി ടി വി നിങ്ങൾ ഇത് LED TV പോലെ തന്നെ ഫെമിലിയർ ആണ് LCD TVs അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കാര്യം എന്താ നമുക്ക് നോക്കാം അപ്പം ഇതുവരെയായിട്ട് നമ്മൾ പഠിച്ചത് എമിസീവ് ടൈപ്പായിരുന്നു പഠിച്ചിരുന്നത് ഇവിടെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ നോൺ എമിസീവ് ഡിവൈസസ് ആണ് ഇവിടെ എന്താ ചെയ്യുന്നത് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഫ്രം ഡിഫറെൻ്റ് സോഴ്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്രാഫിക്സ് പാറ്റേൺ ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് നിമാറ്റിക് ത്രെഡ് ലൈക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ കോമ്പണൻറ്റ് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ കോമ്പണൻ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ക്രിസ്റ്റൽ പോലെയാണ് അതിൻ്റെ മോളിക്യുലർ അറേഞ്ച്മെൻറ്റ് പക്ഷേ അത് ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യും സോ ഹിയർ ഓൾസോ വിൽ ഹാവ് ടു ഗ്ലാസ് പ്ലേറ്റ് ഈച്ച് കണ്ടെയ്നിങ് ലൈറ്റ് പോളറൈസർ അറ്റ് ദ റൈറ്റ് ആംഗിൾ ടു ദ അതർ പ്ലേറ്റ്സ് ആൻഡ് സാൻഡ്വിച്ച്
the liquid crystal material in between them. So you can see in this construction that row of horizontal transparent conductor is built into one glass plate and column of vertical conductor are put into another glass plate. Okay, the intersection of these two conductor will define a pixel position. സോ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് വെർട്ടിക്കൽ പോളറൈസർ ആണുള്ളത്. ആ വെർട്ടിക്കൽ പോളറൈസറിന് ഉണ്ടാവുന്ന ട്രാൻസ്പാരൻറ്റ് ഹോറിസോണ്ടൽ കണ്ടക്ടർ ആയിരിക്കും. ഈ വെർട്ടിക്കൽ പോളറൈസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ വെർട്ടിക്കൽ വൈബ്രേഷൻ മാത്രമേ കടത്തിവിടുള്ളൂ, ഹോറിസോണ്ടൽ വൈബ്രേഷൻ കടത്തിവിടില്ല. ഇനി അടുത്തത് ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് ട്രാൻസ്പാരൻറ്റ് കണ്ടക്ടർ വെർട്ടിക്കലി വെച്ചിട്ടുണ്ടാവും, പോളറൈസർ ഹോറിസോണ്ടലി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഹോറിസോണ്ടൽ വൈബ്രേഷൻ ഓഫ് ദ ലൈറ്റ് മാത്രമേ കടത്തിവിടുള്ളൂ, വെർട്ടിക്കൽ വൈബ്രേഷൻ ഓഫ് ദ ലൈറ്റ് കടത്തിവിടില്ല. സോ ആദ്യം തന്നെ നമുക്ക് ഓഫ് സ്റ്റേറ്റ് നോക്കാം. ഓഫ് സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ന്യൂമാറ്റിക് ക്രിസ്റ്റൽ മൂവ് ചെയ്യാണ്ട് സാധാരണ രീതിയിലാണ് ഇവിടെ ന്യൂമാറ്റിക് ക്രിസ്റ്റൽ ഇരിക്കുന്നത്. ലൈറ്റ് ഇവിടെ നിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ ഒക്കെ വരുന്ന ലൈറ്റിന് വെർട്ടിക്കൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ, ഹോറിസോണ്ടൽ വൈബ്രേഷൻ വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടെ പാസ്സാവാണ്ട് അത് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. ഇനി നമ്മൾ ഓൺ സ്റ്റേറ്റിൽ പോവുകയാണ്. നൗ വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് ടു ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമാറ്റിക് ക്രിസ്റ്റൽ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ന്യൂമാറ്റിക് ക്രിസ്റ്റൽ ട്വിസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ റേയും ട്വിസ്റ്റ് ആവും. റേ ട്വിസ്റ്റ് ആവുമ്പോൾ നമ്മുടെ ട്രാൻസ്പാരൻറ്റ് കണ്ടക്ടറിൽ കൂടെ ഈ ഭാഗത്ത് കൂടെ ഈ റേസ് പുറത്തേക്ക് വരും. അങ്ങനെ വ്യൂവേഴ്സിലേക്ക് ഒരു ഡിസ്പ്ലേ വരാണ് ചെയ്യുന്നത്. സാധാരണ ഓൺ സ്റ്റേറ്റിലായിരിക്കുന്നത്. ഓൺ സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, സോ polarized light passes through the material is twisted, so it passes through the opposite polarizer, then the light is reflected back to the viewer. Now we have to turn off the pixel. Pixel turn off ചെയ്യണമെങ്കിൽ we apply a voltage to two intersection conductor to align the molecule so that the light is not twisted, and this type of flat panel display is called as passive LCD. ഇവിടെ പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ള റിഫ്രഷ് ബഫറിൽ തന്നെയാണ്. ദ സ്ക്രീൻ ഇസ് റിഫ്രഷ് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആസ് ലൈക്ക് യുവർ എമിസീവ് ഡിവൈസ്. ദ കളർ ക്യാൻ ബി ഡിസ്പ്ലേഡ് ബൈ യൂസിങ് മെറ്റീരിയൽസ് ലൈക്ക് ഡൈസ് ബൈ പ്ലേസിംഗ് ട്രയാഡ് ഓഫ് ദ കളർ പിക്സൽസ് അറ്റ് ഈച്ച് സ്ക്രീൻ ലൊക്കേഷൻ. ആൻഡ് അനദർ മെത്തേഡ് ഇസ് ടു പ്ലേസ് എ ട്രാൻസിസ്റ്റർ അറ്റ് ഈച്ച് പിക്സൽ ലൊക്കേഷൻ ലൈക്ക് യുവർ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ടെക്നോളജി. And if you are using the transistor to control the voltage at the pixel level to prevent the charge from gradually leaking out the liquid crystal, then this is called as active matrix display.